പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്താണെന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്താണ് എന്ന് പഠിച്ചു അല്ലേ എന്തായിരുന്നു ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻ ഡയറക്ട് പ്രൊപോർഷൻ ഇഫ് എക്സ് ബൈ വൈ ഇസ് ഈക്വൽ ടു കെ ഓർ എക്സ്വൽ ടു കെ വൈ അതായത് റേഷ്യോ എടുക്കുമ്പോൾ റേഷ്യോ എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ അപ്പോൾ വെൻ എക്സാൻ വൈ ആർ ഡയറക്ട് പ്രൊപ്പോർഷൻ വി ക്യാൻ റൈറ്റ് എക്സ് വൺ ബൈ വൈ വൺ ഇസ് ഇക്വൽ ടു എക് അല്ലെ ഇതായിരുന്നു നമ്മൾ ഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ പഠിച്ചത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്താണെന്നുള്ളതാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിൽ രണ്ട് ക്വാണ്ടിറ്റീസ് ചേഞ്ച് ആകാം എങ്ങനെയാണ് ഒരു ക്വാണ്ടിറ്റി ഇൻക്രീസ് ആകുമ്പോൾ അടുത്ത ക്വാണ്ടിറ്റി ഡിക്രീസ് ആകും അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ഡിക്രീസ് ആകുമ്പോൾ അടുത്തത് ഇൻക്രീസ് ആകും ഈ ഒരു മാനറിൽ രണ്ട് ക്വാണ്ടിറ്റീസ് ചേഞ്ച് ആകാം അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് വർക്ക് വർക്കേഴ്സ് ഇൻക്രീസ് ആവുന്നതനുസരിച്ച് ഒരു ജോബ് ഫിനിഷ് ചെയ്യാനുള്ള ടൈം ടൈം എന്താകും ഡിക്രീസ് ആവും അല്ലേ അതേപോലെ നമ്മൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മള് ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള ടൈമും ഡിക്രീസ് ആകും ഇവിടെ എന്താണ് നടക്കുന്നത് ഒന്ന് ഇൻക്രീസ് ആകുമ്പോൾ അടുത്തത് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ വർക്കേഴ്സ് ഇൻക്രീസ് ആവുന്നതനുസരിച്ച് ജോബ് ഫിനിഷ് ചെയ്യാനുള്ള ടൈം ഡിക്രീസ് ഡിക്രീസാകും അപ്പോൾ ഒന്ന് ഇൻക്രീസ് ആകുമ്പോൾ ഇവിടെ അടുത്തത് ഡിക്രീസ് ആവുകയാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള ടൈം എന്തു ചെയ്യും ഡിക്രീസ് ആകും ഇവിടെ ഒന്ന് ഇൻക്രീസ് ആകുന്നു അടുത്തത് ഡിക്രീസ് ആകുന്നു അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ ഒരു ടേബിൾ വരച്ച് കാണിക്കാം ഇവിടെ സ്പീഡ് ഇൻ കിലോമീറ്റർ ടൈം ടേക്കൺ ഇൻ മിനിറ്റ്സ് കിലോമീറ്റർ പെർ അവർ ആണേ അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന ഡിഫറൻറ് വെയ്സ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്ന് വോക്കിംഗ് നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ സ്പീഡെന്ന് പറയുന്നത് ത്രീ കിലോമീറ്റർ പെർ അവർ ആണ് അതായത് ഒരു മണിക്കൂറിൽ നിങ്ങൾ ത്രീ കിലോമീറ്ററെ നടക്കത്തുള്ളൂ അപ്പം നിങ്ങൾ അവിടെ നിങ്ങളുടെ സ്കൂളിൽ എത്താൻ എടുക്കുന്ന സമയമെന്ന് പറയുന്നത് തേർട്ടി മിനിറ്റ്സ് ആണ് നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ അവിടെ എത്താൻ എടുക്കുന്ന സമയം തേർട്ടി മിനിറ്റ് ആണ് അപ്പം നിങ്ങളുടെ സ്പീഡ് എന്ന് പറയുന്നത് ത്രീ കിലോമീറ്റർ പെർ അവർ അതായത് നിങ്ങൾ ഒരു മണിക്കൂറും കൊണ്ട് ത്രീ കിലോമീറ്ററെ നടക്കത്തുള്ളൂ അപ്പം നിങ്ങളുടെ സ്കൂൾ വരെ എത്താൻ നിങ്ങൾ തേർട്ടി മിനിറ്റ്സ് ആണ് എടുക്കുന്നത് അപ്പം ഇത് വോക്ക് ചെയ്ത് പോകുമ്പോൾ അടുത്തത് റണ്ണിങ് ഇനി നിങ്ങൾ ഓടിയാണ് പോകുന്നതെങ്കിലോ ഓടുമ്പോൾ നിങ്ങളുടെ സ്പീഡ് നിങ്ങൾ ഒരു മണിക്കൂറിൽ സിക്സ് കിലോമീറ്റർ കവർ ചെയ്യും മനസ്സിലായല്ലോ അപ്പം നിങ്ങൾ സ്കൂളിൽ എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഇവിടെ ഫിഫ്റ്റീൻ മിനിറ്റ് ആണ് മനസ്സിലായല്ലോ നിങ്ങൾ നടന്ന് പോകുമ്പോൾ തേർട്ടി മിനിറ്റ് എടുക്കും നിങ്ങൾ ഓടുകയാണെങ്കിൽ നിങ്ങൾ ഫിഫ്റ്റീൻ മിനിറ്റ് കൊണ്ട് സ്കൂളിലെത്തും ഇനി നിങ്ങൾ സൈക്കിളിലാണ് പോകുന്നതെങ്കിലോ സൈക്ലിങ് നിങ്ങൾ സൈക്കിളിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂറും കൊണ്ട് നയൻ കിലോമീറ്റർ കവർ ചെയ്യും അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എത്താൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന ടൈം എന്തായിരിക്കും ഈ റണ്ണ് ചെയ്തതിനെക്കാട്ടിൽ കുറവായിരിക്കും നിങ്ങൾ ടെൻ മിനിറ്റ്സ് കൊണ്ട് എന്തു ചെയ്യും സ്കൂളിലെത്തും ഇനി നിങ്ങൾ കാറിനാണ് പോകുന്നതെങ്കിലോ ബൈക്ക് കാർ കാറിലാണെങ്കിൽ കാറ് ഒരു മണിക്കൂറും കൊണ്ട് ഫോർട്ടി ഫൈവ് കിലോമീറ്റർ കവർ ചെയ്യും അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എത്താൻ വേണ്ടി കാർ എടുക്കുന്നത് വെറും മിനിറ്റ്സ് ആണ് അപ്പോൾ നോക്കിയേ ഇവിടെ എന്താണ് സംഭവിച്ചത് നോക്കിയേ ഒന്ന് ഇൻക്രീസ് ഇൻക്രീസാവുന്നതനുസരിച്ച് അതായത് സ്പീഡ് ഇൻക്രീസ് ആവുന്നതനുസരിച്ച് ടൈം എന്താവുന്നു ടൈം ഇവിടെ ഡിക്രീസ് ആകുന്നു അപ്പോൾ നോക്കി ഇവിടെ സ്പീഡ് വോക്ക് ചെയ്തപ്പോൾ ത്രീ ആയിരുന്നു അത് റണ്ണിങ് ആയപ്പോൾ എന്തായി സിക്സ് ആയി അപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്പീഡ് എന്തായി ഡബിൾ ആയി അല്ലേ സ്പീഡ് ഡബിൾ ആയപ്പോൾ എന്ത് സംഭവിച്ചു ടൈം റെഡ്യൂസസ് ടു ഹാഫ് കണ്ടല്ലോ ഇവിടെ ത്രീ ഇൻറ്റു ഇവിടെ ത്രീ ഇൻറ്റു ടൂ ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത് സിക്സ് കിട്ടിയത് അതായത് ഇവിടുന്ന് നിങ്ങളുടെ സ്പീഡ് ഡബിൾ ആക്കിയപ്പോഴാണ് സിക്സ് ആയത് നിങ്ങളുടെ സ്പീഡ് ഡബിൾ ആക്കിയപ്പോൾ ഇവിടെ ടൈം എന്തായി ടൈം ഇതിന്റെ ഹാഫായി റെഡ്യൂസസ് ടു ഹാഫ് ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്തു ഇനി നോക്കി ഇവിടുന്ന് നിങ്ങളുടെ സ്പീഡ് ത്രീ ടൈംസ് ഇൻക്രീസ് ചെയ്തു അതായത് നിങ്ങൾ സൈക്ലിംഗ് ചെയ്യാൻ നേരം നിങ്ങളുടെ സ്പീഡ് എന്തായി ത്രീ ടൈംസ് ഇൻക്രീസ് ചെയ്തു അല്ലേ ത്രീ ഇന്റു ത്രീ നയൻ വോക്കിംഗിനെ കാട്ടിൽ ഇൻക്രീസ് ചെയ്തു ഇൻക്രീസ് ചെയ്തപ്പോ നിങ്ങളുടെ ടൈം എന്തായി വൺ ബൈ ത്രീ ആയി നീ അടുത്തു നോക്കിയേ ഇവിടെ നിങ്ങളുടെ സ്പീഡ് ഫിഫ്റ്റീൻ ടൈംസ് ഇൻക്രീസ് ഇൻക്രീസ് ചെയ്തപ്പോൾ അതായത് ത്രീ ഇന്റു ഫിഫ്റ്റീൻ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഫോർട്ടി ഫൈവ് കിട്ടുന്നത് ഇവിടെ നിങ്ങളുടെ സ്പീഡ് ഫിഫ്റ്റീൻ ടൈംസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഇവിടെ ടൈം എന്തായി ഇതിൻ്റെ ടൈം വൺ ഫിഫ്റ്റീൻതായിട്ട് ഡിക്രീസ് ചെയ്തു ഇവിടെ വൺ ഫിഫ്റ്റീൻതായിട്ട് ഡിക്രീസ് ചെയ്തു അതായത് ടു ബൈ തേർട്ടി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും വൺ ബൈ ഫിഫ്റ്റീൻ കിട്ടും മനസ്സിലായല്ലോ അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത് സ്പീഡ് ഇൻക്രീസ് ആവുന്നതനുസരിച്ച് ടൈം ഡിക്രീസ് ആയിക്കൊണ്ടേയിരുന്നു അപ്പം ഇവിടെ നോക്കിയേ ഇവിടെ സ്പീഡ് ത്രീയിൽ നിന്ന് സിക്സിലേക്കായി അല്ലേ സ്പീഡ് ത്രീയിൽ നിന്ന് സിക്സിലേക്ക് ഇൻക്രീസ് ആയപ്പോൾ ഇവിടുത്തെ റേഷ്യോ എന്താണ് റേഷ്യോസ് വൺ ഈസ് ടു ആണ് അല്ലേ ത്രീ ഇൻ ടു ആണ് സിക്സ് ഇനി നോക്കിയേ താഴെ ടൈം നോക്കിയേ ടൈം തേർട്ടിയിൽ നിന്ന് ഫിഫ്റ്റീനിലേക്ക് ഡിക്രീസ് ആയപ്പോൾ തേർട്ടി ടു ഫിഫ്റ്റീൻ ആയപ്പോൾ എന്തായി നമ്മുടെ റേഷ്യോ ഇവിടെ എന്തായി ടു ഈസ്റ്റ് വണ്ണെന്നായി അപ്പൊ നോക്കിയേ ദിസ് മീൻസ് ദ റേഷ്യോ ആർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ വൺ ഈസ് ടു ടു ഇൻവേഴ്സ് ആണ് ടു ഈസ് ടു വൺ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ് ദ റേഷ്യോസ് ആർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ ഇനി ഇവിടെ നോക്കിയേ ദ പ്രൊഡക്ട് ഓഫ് ദി കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് ടു ക്വാണ്ടിറ്റീസ് ഈസ് കോൺസ്റ്റന്റ് നോക്കിയത് ഇൻറ്റു തേർട്ടി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ത്രീ ഇൻ ടു തേർട്ടി നയൻറ്റി സിക്സ് ഇൻറ്റു ഫിഫ്റ്റീൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ദാറ്റ് ഈസ് നയൻറ്റി രണ്ട് നമുക്ക് നയൻറ്റി എന്ന് തന്നെ ആയിട്ട് കിട്ടി അതായത് എക്സ് ഇൻറ്റു വൈ ഇതിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം ഇതിനെ വൈ ആയിട്ടെടുത്ത് എന്താണ് എക്സ് ഇൻടു വൈ ഇസ് ഈക്വൽ ടു നയൻറ്റി ഇതും എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു നയൻറ്റി അപ്പം നമുക്ക് എന്ത് എഴുതാം എക്സ് വൈ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് എഴുതാം അല്ലേ നമുക്ക് ഡയറക്റ്റ് പ്രപ്പോർഷണൽ എന്തായിരുന്നു എക്സ് ബൈ വൈ ഇസ് ഈക്വൽ ടു കെ ആയിരുന്നു ഇവിടെ എക്സ് ഇൻടു വൈ ഈസ് ഈക്വൽ ടു കെ ഇതാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷനും ഡയറക്റ്റ് പ്രൊപ്പോർഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ നമുക്ക് എന്തായിരുന്നു എക്സ് ബൈ വൈ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഷ്യോ ആയിരുന്നു നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നത് അല്ലേ എക്സ് ബൈ വൈ ആയിരുന്നു കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നത് ഇവിടെ എന്താണ് എക്സ് ഇൻറ്റു വൈ ആണ് നമുക്കിവിടെ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നത് അപ്പം നമുക്ക് എന്തു പറയാം two ീസ് എക്സ് ആൻഡ് വൈ ആർ സെറ്റ് ടു വേരി ഇൻ ഇൻവേഴ്സ് പ്രൊപോർഷൻ ഇഫ് ദർ എക്സിസ്റ്റ് റിലേഷൻ ഓഫ് ദി ടൈപ്പ് എക്സ് വൈ is equal to k between them k is being a constant ഇവിടെ ഇതിനെ നമുക്ക് വൈ വൺ എടുക്കാം ഇതിനെ വൈ ടു ആയിട്ട് എടുക്കാം ദിസ് ഈസ് എക്സ് വൺ ആൻഡ് ദിസ് ഈസ് എക്സ് ടു ഇഫ് വൈ വൺ ആൻഡ് വൈ ടു ആർ ദ വാല്യൂസ് ഓഫ് വൈ കറസ്പോണ്ടിങ് ടു ദ വാല്യൂസ് എക്സ് വൺ എക്സ് ടു ഓഫ് എക്സ് റെസ്പെക്റ്റീവ്ലി ദെൻ നമുക്ക് എന്ത് പറയാം എക്സ് വൺ വൈ വൺ ഈസ് ഈക്വൽ ടു എക് ഈക്വൽ ടു കെ എന്ന് നമുക്ക് പറയാം അതായത് അല്ലെങ്കിൽ എന്തു പറയാം എക്സ് വൺ ബൈ എക്സ് ഈസ് ഈക്വൽ ടു വൈ ടു ബൈ വൈ വൺ എന്ന് പറയാം അല്ല ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു എന്ന് കിട്ടുന്നത് അപ്പൊ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ അടുത്തത് ഡിക്രീസ് ചെയ്യും അല്ലെങ്കിൽ ഒന്ന് ഡിക്രീസ് ചെയ്യുമ്പോൾ അടുത്തത് ഇൻക്രീസ് ചെയ്യും അപ്പൊ എക്സ് എക്സ് വൈ ഇസ് ഇക്വൽ ടു കോൺസ്റ്റന്റ് ആയിരിക്കും നമുക്ക് എന്ത് എഴുതാം എക്സ് വൺ ബൈ എക്സ് ഇക്വൽ ടു വൈ ടു ബൈ വൈ വൺ എന്ന് എഴുതാം ഇപ്പൊ ഡയറക്ട് പ്രൊപോഷനും ഇൻവേഴ്സ് പ്രൊപോഷനും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് നിങ്ങളുടെ പേജ് നമ്പർ ടു ഹൺഡ്രഡ് ആൻഡ് ഇലവൻ ഒരു ട്രൈദീസ് ഉണ്ട് അത് നമുക്ക് നോക്കാമേ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വെക്കേ ഒബ്സർവ് ദ ദോളോയിങ് ടേബിൾസ് ആൻഡ് വിച്ച് പെയർ ഓഫ് വേരിയബിൾസ് ആർ ഇൻ ഇൻവേഴ്സ് പ്രൊപോഷൻ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കോളം നോക്കിയേ എക്സ് വൈ തന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇൻവേഴ്സ് പ്രൊപോഷനിലാണോ എന്ന് നമ്മൾ എഴുതണം അപ്പൊ ഇൻവേഴ്സ് പ്രൊപോഷൻ ആണെങ്കിൽ എന്താണെന്നാ നമ്മളിപ്പോ പഠിച്ചത് എക്സ് വൺ വൈ വൺ ഈസ് ഈക്വൽ ടു എക്സ് വൈ ടു ആയിരിക്കും ഇല്ലേ ഇൻവേഴ്സ് പ്രപ്പോർഷൻ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് കിട്ടും അപ്പോൾ നോക്കിയാൽ ഇത് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ ദിസ് ഈസ് വൈ വൺ വൈ ടു വൈ ത്രീ വൈ ഫോർ അപ്പോൾ എക്സ് വൺ വൈ വൺ ഈസ് ഈക്വൽ ടു എക്സ് വൈ ടു ആണോ നോക്കി എക്സ് വൺ ഈസ് ഫിഫ്റ്റി ഇൻ ടു വൈ വൺ ഈസ് ഫൈവ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഫോർട്ടി വൈ ടു ഈസ് സിക്സ് എന്ത് വരും ഫിഫ്റ്റി ഇൻറ്റു ഫൈവ് ഈസ് ടു ഫിഫ്റ്റി ഫോർട്ടി ഇൻറ്റു സിക്സ് ഈസ് ടു ഫോർട്ടി ഇത് രണ്ടും ഈക്വൽ അല്ല നോട്ട് ഈക്വൽ ആണല്ലേ അപ്പം നമുക്ക് എന്ത് പറയാം എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഇൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതി ചെയ്തോ കേട്ടോ അതായത് എക്സ് വൺ വൈ വൺ ഇസ് ഈക്വൽ ടു ദീസ് എക്സ് ടു വൈ ടു ഇസ് ഈക്വൽ ടു ഫോർട്ടി ഇൻ സിക്സ് ഇങ്ങനെ എഴുതി ചെയ്തോ കേട്ടോ ഇങ്ങനെ ചെയ്യണ്ടേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഈ തന്നിരിക്കുന്നതിനെ എങ്ങനെ നമുക്ക് നോക്കാം എക്സ് വൺ വൈ വൺ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം എക്സ് വൺ ഇൻറ്റു വൈ വൺ എന്ത് വരും ഹൺഡ്രഡ് ഇൻറ്റു സിക്സ്റ്റി ഇസ് ഈക്വൽ ടു സിക്സ് തൗസൻഡ് ഇനി എക്സ് ടു ഇവിടെ നമുക്ക് ആദ്യത്തെ ചെയ്തപ്പോൾ തന്നെ എന്താണ് നോട്ടീക്കൽ ആണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കിട്ടിയത് അതുകൊണ്ട് നമ്മൾ നോട്ട് ഇൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എഴുതി കേട്ടോ ഇവിടെ നമുക്ക് സിക്സ് തൗസൻഡ് കിട്ടി ഇനി എക്സ് ടു വൈ ടു ചെയ്താലോ ഇത് എക്സ് ടു ഇത് വൈ ടു അപ്പോൾ ടു ഹൺഡ്രഡ് ഇൻറ്റു തേർട്ടി ദാറ്റ് ഈസ് ത്രീ ഇൻറ്റു ടു സിക്സ് ഇത് നമുക്ക് സിക്സ് തൗസൻഡ് നിന്ന് കിട്ടി രണ്ട് മീക്കൽ കിട്ടി അപ്പോൾ നമ്മൾ അടുത്തതും കൂടെ ചെയ്ത് നോക്കണം എക്സ് ത്രീ വൈ ത്രീ എക്സ് ത്രീ വൈ ത്രീ ത്രീ ഹൺഡ്രഡ് ഇൻറ്റു ട്വൻറ്റി അതും എന്ത് വരും ത്രീ ഇൻറ്റു ടു സിക്സ് സിക്സ് തൗസൻഡ് കിട്ടി അടുത്തതും നമുക്ക് സെയിം ആയിട്ട് കിട്ടി അപ്പോൾ നമ്മൾ അടുത്തതും കൂടെ നോക്കുന്നു എക്സ് ഫോർ വൈ ഫോർ ഫോർ ഹൺഡ്രഡ് ഇൻറ്റു ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഇൻറ്റു ഫോർ ഈസ് സിക്സ്റ്റി അത് നമുക്ക് എന്ത് കിട്ടി ഈ രണ്ട് സീറോയും കൂടി ഇട്ട് കൊടുത്തപ്പം സിക്സ് തൗസൻഡ് എല്ലാം നമുക്ക് ഈക്വലായിട്ട് കിട്ടി അപ്പോൾ നമുക്ക് എന്ത് പറയാം എക്സ് വൺ വൈ വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു വൈ ടു ഇസ് ഈക്വൽ ടു എക്സ് ത്രീ വൈ ത്രീ ഇസ് ഈക്വൽ ടു എക്സ് ഫോർ വൈ ഫോർ നിങ്ങൾക്ക് ഡൗട്ട് വരും എന്തിനാ ഇങ്ങനെ എഴുതിയെന്നല്ലേ അപ്പൊ എല്ലാം ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എഴുതി കേട്ടോ ഈക്വൽ അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈക്വൽ അല്ലാത്തത് ഏതാണെന്ന് എഴുതിയാൽ മതിയായിരുന്നു അപ്പൊ നമുക്ക് എന്തു പറയാം ഹെൻസ് എക്സ് ആൻഡ് വൈ ആർ ഇൻ ഇൻവേഴ്സ് പ്രൊപോഷൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഇതിനകത്ത് നമുക്ക് എക്സ് വൺ വൈ വൺ ചെയ്ത് നോക്കാം എക്സ് വൺ വൈ വൺ ഈസ് ഈക്വൽ ടു എക്സ് വൺ ഈസ് നയൻറ്റി വൈ വൺ ഈസ് ടെൻ ദ്രഡ് ഇനി എക്സ് ടു വൈ റ്റു ഈസ് ഈക്വൽ ടു സിക്സ്റ്റി ഇൻറ്റു ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഇൻറ്റു സിക്സ് ഈസ് നയൻറ്റി സിക്സ്റ്റിയുടെ ഒരു സീറോകൾ ഇടുമ്പോൾ അതിന് നയൻ ഹൺഡ്രഡ് ആയി അടുത്തത് എക്സ് ത്രീ വൈ ത്രീ എക്സ് ത്രീ വൈ ത്രീ എന്ത് വരും എക്സ് ത്രീ ഈസ് ഫോർട്ടി ഫൈവ് വൈ ത്രീ ഈസ് ട്വൻറ്റി ഫോർട്ടി ഫൈവ് ഇൻറ്റു ടു ഈസ് നയൻറ്റി ട്വൻറ്റിയുടെ ഒരു സീറോകൾ ഇടുമ്പോൾ നയൻ ഹൺഡ്രഡായി ഇനി അടുത്തത് എക്സ് ഫോർ വൈ ഫോർ എക്സ് ഫോർ ഈസ് തേർട്ടി ആൻഡ് വൈ ഫോർ ഈസ് ട്വൻറ്റി ഫൈവ് അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാം നിങ്ങളിവിടെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ അങ്ങനെ എഴുതിക്കോണം കേട്ടോ ട്വൻറ്റി ഫൈവ് ഇൻറ്റു ത്രീ സെവൻറ്റി ഫൈവ് സെവൻ ഫിഫ്റ്റി കണ്ടോ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആണ് കിട്ടിയതല്ലേ അപ്പം നമുക്കിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് നമുക്ക് എന്ത് എഴുതാം എക്സ് വൺ വൈ വൺ ഈസ് ഈക്വൽ ടു എക്സ് വൈ ടു ഈസ് ഈക്വൽ ടു എക്സ് ത്രീ വൈ ത്രീ നോട്ട് ഈക്വൽ ടു എക്സ് ഫോർ വൈ ഫോർ സോ എക്സ് ആൻഡ് വൈ ആർ ഇൻ വൈ ആർ നോട്ട് ഇൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം നോക്കിയാൽ നമ്മൾ എക്സും വൈയും ഡയറക്ട് പ്രൊപ്പോർഷൻ ആണെങ്കിൽ നമുക്കതിനെ എക്സ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു വൈ ഇങ്ങനെ എഴുതാം കേട്ടോ എക്സ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു വൈ ഇനി എക്സും വൈയും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ നമ്മളതിനെ എക്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വൺ ബൈ വൈ എന്ന് എഴുതും മനസ്സിലായല്ലോ അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എക്സും വൈയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എക്സ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വൈ എന്ന് എഴുതും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ നമ്മളതിനെ എക്സ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വൺ ബൈ വൈ എന്ന് എഴുതും കേട്ടോ നിങ്ങളെ ഓർത്ത് വെച്ചോണേ ചിലപ്പോൾ എം സി ക്യു ആയിട്ട് എക്സാമിന് ചോദിക്കുവേ അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും പോർഷൻസ് മതി ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സസൈസ് തേർട്ടീൻ പോയിന്റ് ടൂമായിട്ട് നമുക്ക് കാണാം